എൽഡിഎഫ് സർക്കാരിന്റെ അന്ത്യം കാണാൻ കൊതിക്കുന്ന അന്തമായ ഇടതുപക്ഷ വിരോധം മാത്രമാണ് പ്രതിപക്ഷത്തെ മുന്നോട്ട് നയിക്കുന്നതും ഇടതുപക്ഷ സർക്കാർ എന്ത് പദ്ധതി കൊണ്ടുവന്നാലും അതിനെ ബഹിഷ്കരിക്കാൻ മാത്രം ഒരു പ്രതിപക്ഷം എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് കോൺഗ്രസ്സിനെതിരെ രൂക്ഷ വിമർശനവുമായിട്ടാണ് സിപിഎം നേതാവ് എം ബി ജയരാജൻ രംഗത്തെത്തിയിരിക്കുന്നത് കെ ഫോൺ അടക്കമുള്ള പദ്ധതികൾ ഉദ്ഘാടനം പ്രതിപക്ഷം ബഹിഷ്കരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ വിമർശനം തുറന്നടിച്ചത് കുറിപ്പ് ഇങ്ങനെയാണ് ബഹിഷ്കരണത്തിനായി ഒരു പ്രതിപക്ഷം അരിക്കൊമ്പൻ ഫാൻസിനായി ഒരു മനോരമ വികസനത്തിനും ക്ഷേമത്തിനും എൽ ഡി എഫ് മാത്രം കെ ഫോൺ ഉദ്ഘാടനം ബഹിഷ്കരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനം നിസ്സംഗതയോടെയാണ് കേരള ജനത ശ്രവിച്ചത് കാരണം പ്രതിപക്ഷ നേതാവിന്റെ ബഹിഷ്കരണവും മൗനവും ഇത് ആദ്യമായിട്ടല്ല 80,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കി കേരളത്തിലെ കുതിപ്പിലേക്ക് നയിച്ച കിഫ്ബി ധനസമാഹരണത്തെ ബഹിഷ്കരിക്കുക മാത്രമല്ല കോടതിയിൽ ചോദ്യം ചെയ്ത് തടസ്സപ്പെടുത്തുക പോലും ചെയ്തു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലത്തിലാണെങ്കിൽ റോഡുകളും പാലങ്ങളും സ്കൂളും ആശുപത്രിയും കെട്ടിടങ്ങളും പണിതത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ഒരു കൈകൊണ്ട് തള്ളുക മറ്റേ കൈകൊണ്ട് സ്വീകരിക്കുക ഇത് പ്രതിപക്ഷത്തിന്റെ അവസരവാദ സമീപനമാണ് ലൈഫും ആർദ്രവും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയപ്പോൾ ജനങ്ങൾ സർക്കാരിനൊപ്പം ചേർന്നു എന്നാൽ ലൈഫിനെ തകർക്കാൻ കോൺഗ്രസ് എം എൽ എ രംഗത്തിറങ്ങി യു ഡി എഫ് ഭരിക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ ലൈഫ് നടപ്പാക്കിയില്ല ഗെയിൽ പൈപ്പ് ലൈനിലെ ബഹിഷ്കരണമല്ല തീവ്രവാദികളുമായി ചേർന്ന് നശീകരണ സമരമാണ് നടത്തിയത് സിൽവർ ലൈൻ പദ്ധതിയുടെ സർവേ നടത്താൻ സ്ഥാപിച്ച കല്ലുപോലും പിഴുതെറിഞ്ഞു ദേശീയപാതയും ജലപാതയും നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതൊക്കെ മുഖ്യമന്ത്രിയുടെ ദിവാസ്വപ്നമെന്ന് പരിഹസിച്ചു പെൻഷൻ 1,600 രൂപയാക്കി വർദ്ധിച്ചപ്പോൾ സ്വന്തം അണികളോട് ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ വയോജനങ്ങൾ അനുകൂലിക്കുമായിരുന്നു ജനഹിതമനുസരിച്ചുള്ള വികസനവും ക്ഷേമവുമാണ് എൽ ഡി എഫ് സർക്കാർ 7 വർഷവും നടപ്പിലാക്കിയത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും കാരണം ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാനാണ് സർക്കാർ ഭരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെയും വിവിധ ഏജൻസികളുടെയും പുരസ്കാരങ്ങൾ എൽ ഡി എഫ് സർക്കാരിന് നേടിയെടുക്കാൻ സാധിച്ചു വികസന ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയത് കൊണ്ടാണ് ഏറ്റവും ഒടുവിൽ ഭക്ഷ്യസുരക്ഷ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും കേരളം നമ്പർ 1 ആയി മാറിയത് ഇതൊക്കെ മലയാളികളിൽ സന്തോഷമുണ്ടാക്കുമ്പോൾ യു ഡി എഫിലും മനോരമാദി മാധ്യമങ്ങളിലും നിരാശയും സങ്കടവുമാണ് സൃഷ്ടിക്കുന്നത് എവിടൊക്കെ എന്തൊക്കെ പ്രശ്നം വന്നാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന മട്ടിലാണ് പ്രതിപക്ഷം അവർക്ക് ഇടതുപക്ഷ സർക്കാർ എന്ത് അഴിമതിയാണ് നടക്കുന്നതെന്ന് ചികഞ്ഞു നോക്കാനാണ് ഏറെ ഇഷ്ടം എൽ ഡി എഫ് സർക്കാരിന്റെ അന്ത്യം കാണാൻ കൊതിക്കുന്ന അന്തമായ ഇടതുപക്ഷ വിരോധം മാത്രമാണ് പ്രതിപക്ഷത്തെ നാൾക്കുനാൾ മുന്നോട്ട് നയിക്കുന്നത്